ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ അവർ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ അങ്ങ് മഗപ്പ് ചെയ്യുമല്ല, ടെക്സ്റ്റ് ബുക്ക് വെച്ചുകൊണ്ട് നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കും അതിലോട്ട് എന്താ പറയുക കണക്ട് ചെയ്ത് കിടക്കുന്നത്, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന മറ്റ് പോർഷൻസും കവർ ചെയ്ത് പോവുകയാണ്. സോ ഒരുപാട് മത്സരത്തിൻ്റെ നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റ് ആ ചാപ്റ്ററും അതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റ് കാര്യങ്ങൾ. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫ്രണ്ട് പേജിൽ മൂന്ന് പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പാർലമെൻറ്, ഇത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ, ഇത് നമ്മുടെ സുപ്രീം കോടതി. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിയേ, ഈ മൂന്ന് കാര്യങ്ങളൂടെ ഈ മൂന്ന് ആൾക്കാർ ചേർന്നതാണ്, അല്ലെങ്കിൽ ഈ മൂന്ന് ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാന മൂന്ന് ഘടകങ്ങളാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ, പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനും സുപ്രീം കോടതിയും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാന ഘടകമാണ് എന്ന് പറയാൻ കാരണം ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിച്ചു പോകുന്നത്. സി, ഇത് നമ്മുടെ ഗവൺമെൻറ്. ഇവിടെ എന്താണ്, നിയമ നിർമ്മാണ വിഭാഗം, ഇവിടെ നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണം, ഇവിടെ നിയമങ്ങൾ നടപ്പാക്കുന്നു. ഇതെന്താണ്, നീതിന്യായം, ഇവിടെ നിയമങ്ങളെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ ഈ നിയമനിർമ്മാണം നടക്കുന്ന സഭകൾ സമ്മേളിക്കുന്ന സ്ഥലമാണ് നമ്മുടെ പാർലമെൻറ്. അതുപോലെ തന്നെ കാര്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്ത്, രാഷ്ട്രപതി ഭവൻ. നീതിന്യായത്തിൻ്റെ പരമോന്നത സ്ഥാപനമാണ് എന്ത്, സുപ്രീം കോടതി. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. സോ അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഫൈൻ, നോക്കിയേ, ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ പോർഷൻ ടെക്സ്റ്റ് ബുക്ക് ക്ലിപ്പിംഗ് ആയതുകൊണ്ടാട്ടോ ഇച്ചിരി ക്ലാരിറ്റി പ്രശ്നമുണ്ടാവും, എന്നാലും ഞാൻ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ കിട്ടും. നോക്കിയേ, നിയമനിർമ്മാണ വിഭാഗം ആരുടെ, ഇന്ത്യയുടെ. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗം ഇന്ത്യയിൽ, അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ. ഓക്കെ, നോക്കിയേ, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർലമെൻറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. പാർലമെൻറ്റ് ഇസ് ഈക്വൽ ടു എന്തൊക്കെയാണ്, രാഷ്ട്രപതി പ്ലസ് ലോകസഭ പ്ലസ് രാജ്യസഭ. അപ്പോൾ രണ്ട് സഭകളുള്ളത് കൊണ്ട് പാർലമെൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കും. എന്താണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കും. ഇതിൽ രാജ്യസഭ എന്നുള്ളത് രാജ്യസഭ എന്നുള്ളത് ഉപരിസഭയും ലോകസഭ എന്നുള്ളത് അധോസഭയും. അപ്പോൾ രാജ്യസഭ ഉപരിസഭയും ലോകസഭ അധോസഭ എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വന്നു കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇത് സെയിം സംഭവം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നാലും ഒന്ന് വായിച്ചു പോകാം. ഇന്ത്യയുടെ പരമോന്നത നിയമനിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല സഭയാണ്. എന്താ, രണ്ട് സഭയുള്ളത് കൊണ്ട് രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയും കൂടെ ചേർന്നതാണ് പാർലമെൻറ്റ്. ഇന്ത്യൻ പാർലമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ന്യൂഡൽഹി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത്, സൻസദ് ഭവൻ. എന്താണ്, സൻസദ് ഭവൻ. നോക്കിയേ, പാർലമെൻറ്റിൻ്റെ പിൻകോഡ് ചുമ്മാ അറിഞ്ഞു വെക്കാം, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാലോ, 11001. എന്താണ് 11001? നോക്കിയേ, പാർലമെൻറ്റിനെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, 79 പാർലമെൻറ്റിനെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം. പിന്നെ പാർലമെൻറ്റിൽ നടത്തുന്ന സമ്മേളനങ്ങൾ ഉണ്ടാവില്ല, അറ്റ്ലീസ്റ്റ് രണ്ട് സമ്മേളനമെങ്കിലും ഒരു വർഷം നടത്തണം. ആ രണ്ട് സമ്മേളനങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ 6 ഗ്യാപ്പ് പാടുള്ളൂ, അതിൽ കൂടാൻ പാടില്ല. അപ്പം അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇനി പറയും. ഓക്കെ, നമ്മളുടെ പാർലമെൻറ്റ്, അതായത് ഇപ്പോൾ ഒരു പുതിയ മോഡൽ പാർലമെൻറ്റ് പണിത് അണ്ടർ എന്താ പറയുക പ്രോഗ്രസ്സിലാണ്. അതല്ലാതെ നമ്മൾ അറ്റ് പ്രസൻ്റ് ഉള്ള നമ്മുടെ ഇപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന പാർലമെൻറ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ എഡ്വിൻ ലൂട്ടൻസും ഹെർബേർട്ട് ബേക്കറുമാണ്. ആരാണ്, എഡ്വിൻ ലൂട്ടൻസും ഹെർബേർട്ട് ബേക്കറും. അപ്പോൾ ഇവരാണ് രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ഇവർ രൂപകൽപ്പന ചെയ്ത പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്, നമ്മുടെ ഇർവിൻ പ്രഭുവാണ്. ആരാണ്, നമ്മുടെ ഇർവിൻ പ്രഭു. എന്നാ ഉദ്ഘാടനം ചെയ്തത്, 1927 ജനുവരി 18. പിന്നെ പാർലമെൻറ്റുകളുടെ മാതാവ് ആരാന്ന് ചോദിക്കും, ആരാ, ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം കണ്ടോ, ദൈർഘ്യമേറിയ നിയമമാണ് ഏത്, കമ്പനീസ് ആക്ട് 1956. അപ്പോൾ പാർലമെൻറ്റ് ഇസ് ഈക്വൽ ടു രാഷ്ട്രപതി പ്ലസ് ലോകസഭ പ്ലസ് രാജ്യസഭ, രാജ്യസഭ ഇസ് ഉപരിസഭ, ലോകസഭ അധോസഭ. പിന്നെ പാർലമെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ന്യൂഡൽഹിയിലാണ്. പിന്നെ എന്താ പറയുക,
പിൻകോഡ് അത്ര 110001 സൻസദ് ഭവൻ എന്നറിയപ്പെടുന്നു. പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം ഗ്യാപ്പ് പാടുള്ളൂ. പിന്നെ എഡ്വിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറാണ് രൂപകൽപ്പന ചെയ്തത്. ലോർഡ് ഇർവിൻ ആണ് അതിന്റെ ഉദ്ഘാടനം ചെയ്തത്. എന്നാ ചെയ്തത്? 1927 ജനുവരി 18. പിന്നെ ഏറ്റവും വലിയ നിയമം ഏതായത്? ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് കമ്പനീസ് ആക്ട് 1956. പിന്നെ പാർലമെന്റുകളുടെ മാതാവ് ബ്രിട്ടീഷ് പാർലമെന്റ്. ജസ്റ്റ് ഒരു റിവിഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ. പിന്നെ കാണുന്നില്ല എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ ഇതിന്റെ നോട്ടെല്ലാം ഐ മീൻ നോട്ടുകളൊക്കെ PDF ഫോമിലാക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോകാം. നോക്കിയേ, പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിച്ചിരുന്നത് ദീർഘവൃത്താകൃതിയിലാണ്. അതായത് നമ്മളിപ്പോൾ ലൈവായിട്ട് നിൽക്കുന്ന പാർലമെന്റ് ദീർഘവൃത്താകൃതിയിലാണ്. ഞാൻ പറഞ്ഞു പുതിയ പാർലമെന്റിന്റെ കൺസ്ട്രക്ഷൻ ഓൺഗോയിങ് ആണ്. അപ്പൊ December 10, 2020 എന്റെ കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞു നമ്മുടെ പുതിയ പാർലമെന്റിന്റെ. അത് ഏത് പ്രൊജക്റ്റ് എന്ന് അറിയപ്പെടുന്നത്? സെൻട്രൽ വിസ്ത പ്രൊജക്ട്. അതായത് പുതിയ പാർലമെന്റിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ ആ പദ്ധതി അറിയപ്പെടുന്നത് സെൻട്രൽ വിസ്ത പ്രൊജക്ട് എന്നാണ്. ആ സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ കരാർ അത് ആരാ ഏറ്റെടുത്തിരിക്കുന്നത്? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് കേട്ടോ. ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പുതിയ പാർലമെന്റിന്റെ ഷേപ്പ് അത് നമ്മളോട് ചോദിക്കും. ത്രികോണാകൃതിയിലാണ്, ത്രികോണാകൃതിയിൽ 3 നില. അങ്ങനെയാണ് നമ്മളുടെ പാർലമെന്റിന്റെ, ഇപ്പോഴത്തെ പാർലമെന്റിന്റെ ഐ മീൻ അണ്ടർ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള പാർലമെന്റിന്റെ രൂപം എങ്ങനെയാണ്? ത്രികോണാകൃതിയിൽ 3 നില. പ്രൊജക്ടിന്റെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രൊജക്ട്. ആരാണത്? ആരുടെ കെയർ ഓഫിലാണ്? ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിന്റെ കെയർ ഓഫിലാണ്. അതിന്റെ നിർമ്മാണ കരാറൊക്കെ അവരാണ് ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു തറക്കല്ലിട്ടത് 2020 December 10. ക്ലിയർ ആണല്ലോ. നോക്കിയേ, രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. അപ്പൊ നിങ്ങൾക്ക് ചേടാ, ഇപ്പൊ തന്നെ പറഞ്ഞ പാർലമെന്റ് ഈസ് ഈക്വൽ ടു രാഷ്ട്രപതി പ്ലസ് ലോക്സഭ പ്ലസ് രാജ്യസഭ എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മുടെ രാഷ്ട്രപതി പാർലമെന്റ് അംഗം അല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയും ഓക്കെ പാർലമെന്റ് ഇസ് ഈക്വൽ ടു രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ എന്നൊക്കെ പറയുമെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ പറയാണ് രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. ആഹാ, തെറ്റി, റോങ് സ്റ്റേറ്റ്മെന്റ് എന്നൊരിക്കലും പറയരുത്. രാഷ്ട്രപതി പാർലമെന്റിന്റെ അംഗമല്ല, പക്ഷേ അദ്ദേഹം പാർലമെന്റിന്റെ അഭിവാജ്യ ഘടകമാണ്. എന്നാൽ അദ്ദേഹം പാർലമെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആളാണെങ്കിലും പാർലമെന്റ് അംഗം എന്നൊരിക്കലും നമുക്കതിനെ പറയാൻ പറ്റില്ല. പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഇതൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ നിർവഹിക്കുന്ന ആളാണ് ആര്? നമ്മളുടെ രാഷ്ട്രപതി. അങ്ങനെയാണ് രാഷ്ട്രപതി ശരിക്കും പറഞ്ഞാൽ പാർലമെന്റിന്റെ ഭാഗമായത്. അപ്പം നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ആലോചിക്കണം? രാഷ്ട്രപതി പാർലമെന്റിന്റെ ഭാഗമല്ല, പക്ഷെ അദ്ദേഹത്തിന് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് അദ്ദേഹത്തിന്. കാരണം എന്താ? ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുക, അല്ലെങ്കിൽ സംയുക്ത സമ്മേളനം, സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ 2 സഭകളോട് ചേർന്നുള്ള സമ്മേളനം വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ ബില്ലുകൾക്ക് അംഗീകാരം കൊടുക്കുക, അങ്ങനെയുള്ള ചുമതലകൾ, അതായത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹം ആയതുകൊണ്ടാണ് അദ്ദേഹം പാർലമെന്റ് ഈസ് ഈക്വൽ ടു രാഷ്ട്രപതി പ്ലസ് ലോക്സഭ പ്ലസ് രാജ്യസഭ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം പാർലമെന്റിന്റെ അംഗം അല്ല. ആ സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കുക കേട്ടോ. രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. ഇനി പാർലമെന്റിന്റെ ചുമതലകൾ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമം നിർമ്മിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന സ്ഥലമാണ് പാർലമെന്റ്. അപ്പൊ നിയമം നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അപ്പൊ രാജ്യസഭയും ലോകസഭയും സമ്മതിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, നിയമമാവുള്ളൂ. പക്ഷെ ഒരാളുടെ ഒപ്പും കൂടെ വേണം, അത് നമുക്ക് പറയാം. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ലോകസഭ ഇപ്പൊ ഒരു ബില്ല് ലോകസഭ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ആ ഓക്കെ വലിയ കുഴപ്പമില്ല, എന്നാൽ ഇന്നിന്ന തിരുത്തലുകളൊക്കെ വരുത്തണം എന്നൊക്കെ പറഞ്ഞ് തിരുത്തലും കാര്യങ്ങളൊക്കെ ചെയ്ത് രാജ്യസഭയിലോട്ട് അയക്കും. രാജ്യസഭ പറയും ആ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെന്തെയും പിന്നെ ആർക്ക് അയക്കണം, നമ്മുടെ രാഷ്ട്രപതിക്ക് അയക്കണം. ഓർഡർ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, നിയമത്തിന്റെ കരട് രൂപമാണ് ബില്ല്. ഒരു നിയമം എന്താ പറയുക, അത് നിയമം നിയമമാകുന്നതിന് മുൻപ് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് രൂപം, ഒരു റഫ് രൂപം ഉണ്ടാക്കും. അതിനാണ് നമ്മൾ ഇതെന്ന് പറയുക, ബില്ല് എന്ന് പറയുക. അതുകൊണ്ടാണ് നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല് എന്ന് പറയുന്നത്. ഒരു സാധാരണ ബില്ല് പാർലമെന്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ഈ അതായത് രാജ്യസഭയിലോ ലോകസഭയിലോ ഏത് സഭയിലും വേണമെങ്കിലും ഒരു സാധാരണ ബില്ല് അവതരിപ്പിക്കാം. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ 1-ാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ 2-ാം സഭയെന്നും വിളിക്കുന്നു. അപ്പോൾ ഒരു ബില്ലിൻ്റെ കരട് രൂപം അത് രാജ്യസഭയിൽ ആദ്യം വായിക്കാമെങ്കിൽ വായിക്കാം, ലോകസഭയിൽ വായിക്കണമെങ്കിൽ ലോകസഭയിൽ വായിക്കാം. അത് ആർക്കും ഒരു പരാതിയുമില്ല.
ഇൻ കേസ് ലോകസഭയിലാണ് ആദ്യം വായിക്കണമെങ്കിൽ ലോകസഭയാണ് ഒന്നാം സഭ, രാജ്യസഭയാണ് രണ്ടാം സഭ. ഇൻ കേസ് അത് രാജ്യസഭയിലാണ് ആദ്യം വായിക്കണമെങ്കിൽ രാജ്യസഭയാണ് ഒന്നാം സഭ, ലോകസഭയാവും രണ്ടാം സഭ. അത് അത്രേ ഉള്ളൂ. അവർ തമ്മിൽ അങ്ങനെ ഫൈറ്റ് ഒന്നുമില്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾ വായിച്ചോ, പക്ഷെ ഞങ്ങളെ കൂടെ അറിയിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം വായിക്കുന്നത് എവിടെയോ അതാണ് ഒന്നാം സഭ, രണ്ടാമത് വായിക്കുന്നത് രണ്ടാം സഭ. രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ രണ്ട് സഭകളിലും എന്ത് വേണം? കുറേ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഒരു ബില്ല് നിയമമാകുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാം വായന. അപ്പോൾ ഒന്നാം സഭ രാജ്യസഭയാവാം ലോകസഭയാവാം ഏത് സഭയാണെങ്കിലും ആദ്യം എന്ത് ചെയ്യണം? ഫസ്റ്റ് വായന, അതായത് ബില്ല് ജസ്റ്റ് അവതരിപ്പിക്കുകയാണ്, ഇന്ന ഒരു ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ എന്നുള്ള രീതിയിലൊരു വായന. അത് കഴിഞ്ഞ് രണ്ടാം വായന. രണ്ടാം വായന എന്താ പറയുന്നത്? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ആ അപ്പോൾ മെയിൻ പരിപാടി എപ്പോഴാണ് നടക്കുന്നത്? രണ്ടാം വായനയിലാണ്. രണ്ടാം വായനയിൽ ബില്ലിനെ വെട്ടിക്കീറി പൊളിച്ചൊക്കെ എന്താ പറയുക, തലനാലിഴയ്ക്ക് പോലും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ വായിച്ച് അതിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം, മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം, അല്ലെങ്കിൽ ഈ പരിപാടി ശരിയാവില്ല എന്നുകൊണ്ട് വേണമെങ്കിൽ അതിനെ ഡിസ്പോസും ചെയ്യാം. അങ്ങനെ രണ്ടാം വായനയിലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വായനയും കൂടി ഉണ്ട്, അതാണ് എന്ത്? മൂന്നാം വായന. അതിൽ തീരുമാനിക്കും ബില്ല് പാസ്സാക്കണോ അതോ വേണ്ടയോ എന്ന്. ക്ലിയർ ആണോ? ഒന്നാം വായന പറയുമ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. രണ്ടാം വായനയിൽ അതിലുള്ള എല്ലാ വകുപ്പുകളും കീറി മുറിച്ച് വായിച്ചിട്ട് മാറ്റം വരുത്തിയാൽ ശരിയാക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇനി അതല്ല ബില്ല് അടിപൊളി എന്ന് പറഞ്ഞ് പാസ്സാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഇതൊരിക്കലും ശരിയാവില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നിരാകരിക്കുകയും ചെയ്യാം. മൂന്നാമത്തെ ഒരു വായനയും കൂടെ വരും. ആ വായനയിൽ തീരുമാനിക്കും ബില്ല് പാസ്സാക്കണോ വേണ്ടോ എന്നുള്ളത്. ഒന്നാം സഭ, അത് നമ്മൾ പറഞ്ഞല്ലോ ഏത് സഭ വേണമെങ്കിലും ഒന്നാം സഭയാവാം. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ഇപ്പം ഒന്നാം സഭയിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഈ മൂന്ന് വായനയും കഴിഞ്ഞ് ബില്ല് പുറത്തെത്തി. അപ്പോൾ സഭാ അധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണയ്ക്ക് അയക്കുന്നു. അപ്പോൾ ഒന്നാം സഭയിലെല്ലാം റെഡിയായി. അപ്പോൾ ആ സഭയുടെ അധ്യക്ഷനൊരു സാക്ഷ്യപത്രം കൊടുക്കും, ഞങ്ങൾ മൂന്ന് വായനയൊക്കെ വായിച്ചു, വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, ഇതേ നിങ്ങൾക്ക് തരുവാന്ന് പറഞ്ഞിട്ട് രണ്ടാം സഭയിലോട്ട് അങ്ങനെ അങ്ങ് കൊടുക്കും. രണ്ടാം സഭയിലോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ അത് ആ സഭയിലും ഈ മൂന്ന് പ്രോസസ്സും നടക്കും. എന്ത്? ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നുള്ള ഈ മൂന്ന് പ്രോസസ്സും രണ്ടാം സഭയിലും നടക്കും. ബില്ല് രണ്ട് സഭകളിലും പാസ്സാക്കി കഴിഞ്ഞാൽ രണ്ട് സഭയിലും പാസ്സാക്കൽ കഴിഞ്ഞു. അപ്പോൾ എത്ര വായന കഴിഞ്ഞു? ആറ് വായന മൊത്തം കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ആരുടെ അടുത്തെത്തും? നമ്മുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് എത്തും, അല്ലെ? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കും. രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ, രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ അത് എന്തായി? നിയമമായി. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? പിടികിട്ടുന്ന കിട്ടാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വീഡിയോ കാണാൻ ക്ലിയർ ആവും. എന്നിട്ട് ഈ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. രണ്ട് സഭയ്ക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകസഭ പറഞ്ഞ് അടിപൊളി ബില്ല്, രാജ്യസഭയിലോട്ട് രണ്ടാം സഭയായിട്ട് രാജ്യസഭയുടെ കൊടുത്തു ചോദിക്കും. രാജ്യസഭ ഇത് അത്ര വലിയ അടിപൊളിയൊന്നുമല്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് രാജ്യസഭ പറഞ്ഞാൽ എന്ത് പറ്റും? ലോകസഭേനെയും രാജ്യസഭേനെയും ഒരുമിച്ചിരുത്തും, എന്നിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത്. കണ്ടോ, സംയുക്ത സമ്മേളനം. തീരുമാനം എടുക്കുകയും, ഓക്കെ ഫൈൻ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാ? നമ്മുടെ രാഷ്ട്രപതിയാണ്. അപ്പൊ രാഷ്ട്രപതി മെയിൻ ആളല്ലേ. വഴക്കും തർക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ രാഷ്ട്രപതി പ്രത്യക്ഷപ്പെടും, എന്ന് പറയാൻ വേണ്ട, ഞാൻ തീരുമാനിച്ചോളാം, രണ്ട് സഭകളെ വിളിച്ചിരുത്തി ആ ബില്ല് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങും. ഓക്കെ. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. അപ്പം ലോകസഭാ സ്പീക്കർ ഇരിക്കലെ രാഷ്ട്രപതി രണ്ട് സഭകളെയും വിളിച്ചു ചേർത്ത് അവിടെ ചർച്ച ചെയ്യും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന ഒന്നാം സഭയിലും രണ്ടാം സഭയിലും കഴിഞ്ഞ് രാഷ്ട്രപതി ഒപ്പുവെച്ചാൽ ബില്ല് ബില്ലായി. രണ്ട് സഭകളുടെ ഇടയിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സംയുക്ത സമ്മേളനം വിളിക്കും. ആര് വിളിക്കും? രാഷ്ട്രപതി വിളിക്കും. ആരുടെ അധ്യക്ഷതയിൽ? നമ്മുടെ ലോകസഭാ സ്പീക്കറുടെ. ഓപ്ഷനിൽ രാജ്യസഭാ സ്പീക്കർ ഉണ്ടാവും കേട്ടോ. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലാണ് നമ്മുടെ സംയുക്ത സമ്മേളനം നടക്കുക. ക്ലിയർ അല്ലേ? ഇനി സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ച ആദ്യ സ്പീക്കറാണ് എം എ അയ്യങ്കാർ.
സംയുക്ത സമ്മേളനത്തിന് ആദ്യമായിട്ടുള്ള അധ്യക്ഷത വഹിച്ച ആളാണ് ആര്? നമ്മുടെ എം എ അയ്യങ്കാർ. അപ്പൊ അധ്യക്ഷത വഹിച്ചു പറയുമ്പോൾ അദ്ദേഹം ആരാണ്? ലോക്സഭാ സ്പീക്കർ ആണ് കേട്ടോ. സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ടൈപ്പിംഗിൽ ആയതുകൊണ്ടാട്ടോ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡി ആർ, അങ്ങനെ ആ ഡോക്ടർ ഇട്ടാൽ മതി, രാജേന്ദ്ര പ്രസാദ് ടൈറ്റിലായിട്ട് ഇട്ടാൽ മതി. അപ്പം സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്ത ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സംയുക്ത സമ്മേളനത്തിൽ ആദ്യത്തെ അധ്യക്ഷനാണ് എം എ അയ്യങ്കാർ. ഓക്കെ, ലോകസഭാ സ്പീക്കറുടെ അഭാവത്തിൽ, ഇൻ കേസ് ലോകസഭാ സ്പീക്കർ ഇല്ല, ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹമായിരിക്കും അധ്യക്ഷത വഹിക്കുക. ഡെപ്യൂട്ടി സ്പീക്കറിന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ചെയർമാനുമായിരിക്കും സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുക. അപ്പൊ അധ്യക്ഷൻ ആരാന്നാ പറഞ്ഞേ? ലോകസഭാ സ്പീക്കർ. ലോകസഭാ സ്പീക്കറിന് എന്തെങ്കിലും കാരണം കൊണ്ട് വരാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ആര് വരും? ഡെപ്യൂട്ടി സ്പീക്കർ വരും. ഡെപ്യൂട്ടി സ്പീക്കറിന് ഇൻ കേസ് വരാൻ പറ്റിയില്ലെങ്കിൽ ആര് വരും? നമ്മളുടെ ഡെപ്യൂട്ടി ചെയർമാൻ വരും അധ്യക്ഷത വഹിക്കാനുണ്ടോ. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ 3 തവണയാണ് സംയുക്ത സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. 3 പ്രാവശ്യം സംയുക്ത സമ്മേളനം നടന്നിട്ടുണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ നിന്നാണ് സംയുക്ത സമ്മേളനം എന്ന ആശയം കടംകൊണ്ടത്. അപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു? രീതികളെല്ലാം പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? സംയുക്ത സമ്മേളനത്തെ അധ്യക്ഷൻ നമ്മുടെ ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ വരും. ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ വരും. എന്നിട്ട് സംയുക്ത സമ്മേളനത്തിലെ ആദ്യം സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായത് ആരാണ്? നമ്മുടെ എം എ അയ്യങ്കാരാണ്. സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് ഈ സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞ ഐഡിയ ആർക്ക് കിട്ടിയത്? നമുക്ക് കിട്ടി. നമ്മൾ പറഞ്ഞില്ലേ കുറേ രാജ്യങ്ങളിൽ നിന്ന് കടം കൊണ്ടല്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ആ ഒരു ആശയം, സംയുക്ത സമ്മേളനം എന്ന ആശയം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചത് എവിടെ നിന്നാ? ഓസ്ട്രേലിയയിൽ നിന്നാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സോ താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.